ഹലോ ഗായ്സ്, വെൽക്കം എസ് ആൻഡ് എഫ് ക്രിയേഷൻ ആൻഡ് സ്റ്റൈൽ. ഇനി നമ്മളിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ പിക്ചറിൽ കാണുന്ന തരത്തിലുള്ള ഒരു സ്ലീവ് എങ്ങനെ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അതിന് ഇത് ഞാനൊരു സാരി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സാരിൻ്റെ മുന്താണിയാണ് നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് സ്ലീവിൻ്റെയും ഭാഗത്തിന് മുന്താണി കറക്റ്റ് ഇതുപോലുള്ള പ്രിൻ്റ് ഉള്ള ഭാഗത്ത് നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തു. കറക്റ്റ് രണ്ട് സ്ലീവിനാണ് ഉള്ളത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഉള്ളിൽ ലൈനിങ്ങിന് ഒരു ക്ലോത്ത് ഉണ്ട്, അതേപോലെ തന്നെ പുറത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വെറുതെ ഒരു ഷോൾ ഇട്ട പോലെയുള്ള ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലൈനിങ് ക്ലോത്തും മറ്റേതും എടുത്തിട്ട് രണ്ടിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം ഷോൾഡറിൽ ജോയിൻ ചെയ്ത് തുടങ്ങുക. ഏത് സ്ലീവും ഞാൻ ഷോൾഡറിലാണ് ജോയിൻ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആം ഹോളിൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി ലൈനിങ്ങിനുള്ള വൈറ്റ് ക്ലോത്താണ് ബോഡി പാർട്ടിന് ലൈനിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഡാർക്ക് കളറാകുമ്പോൾ കുറച്ചും കൂടെ മങ്ങിയ ഒരു എഫക്റ്റാവും ലഭിക്കാം. കയ്യിന് അതിന് വേണ്ടിയിട്ട് വൈറ്റ് ഉപയോഗിച്ചാൽ അത്ര ഭംഗി ഉണ്ടാവില്ല, അത് പെട്ടെന്ന് കൊണ്ട് എടുത്ത് കാണിക്കും. അപ്പോൾ സ്കിൻ കളറിനോട് ഒരു മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എന്താ പറയുക, ചോക്ലേറ്റ് പൊടിൻ്റെ കളർ എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു കൊക്കോ പൗഡറിൻ്റെ കളറെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. അത് ഏകദേശം ഈ ക്ലോത്തിലുള്ള സെയിം കളർ തന്നെയാണ്. അപ്പോൾ പിന്നെ അതിനെ എടുത്തു. അപ്പോൾ നമ്മൾ സ്ലീവിന് ജസ്റ്റ് ഒരു സൈഡ് മാത്രമേ പുറത്തുള്ള ക്ലോത്തിന് കട്ട് ചെയ്തിട്ടുള്ളൂ. ലൈനിങ്ങിനുള്ള ക്ലോത്ത് കറക്റ്റ് നമ്മൾ സ്ലീവിന് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ട് പ്ലീറ്റ് സെൻറ്ററിൽ നിന്ന് കുറച്ച് മാറിയിട്ട് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മേൽഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് രണ്ട് പ്ലീറ്റ് കൊടുത്തു, എന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്തു. പിന്നെ അതിനുശേഷം പിന്നെ അതിൻ്റെ സെൻറ്ററിൽ തന്നെ വീണ്ടും തുടങ്ങിയിട്ട് മറ്റേ ഭാഗം ജോയിൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പുറത്ത് കിടക്കുന്ന ക്ലോത്ത് നമ്മൾ എന്താ പറയുക, അതിൻ്റെ എഡ്ജൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഉള്ളിലുള്ള ലൈനിങ്ങിന് സ്ലീവിൻ്റെ പോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് സ്ലീവ് പോലെ തന്നെ, അതായത് നോർമലായിട്ട് നമ്മളൊരു സ്ലീവ് ഇടുമ്പോൾ അതിങ്ങനെ അറ്റം സ്റ്റിച്ച് ചെയ്ത് സൈഡിൽ കൂട്ടി യോജിപ്പിക്കില്ലേ, അതേപോലെ ചെയ്തു. പുറത്തുള്ള ക്ലോത്ത് ഒന്നും ചെയ്യാതെ ഇതേപോലെ തന്നെ അതിൻ്റെ എഡ്ജ് ഭാഗം ഫിനിഷ് ചെയ്തിട്ടാണ് ഇട്ടത്. അപ്പോൾ ഉള്ളിലുള്ള ലൈനിങ് ആദ്യം അതിൻ്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്തു, എന്നിട്ട് സൈഡ് കൂട്ടി യോജിപ്പിച്ചു, അതിനെ ഇങ്ങോട്ട് ബോഡി പാർട്ടിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൈ പൊക്കിയാൽ പോലും ഈ പുറത്ത് കിടക്കുന്ന ക്ലോത്ത് ഇങ്ങനെ ഫ്ലെയറായി കിടന്നാലും ഉള്ളിലുള്ള ക്ലോത്ത് അവിടെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഉള്ളിൽ ക്ലോത്ത് വേണ്ട എന്ന് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഈ ലൈനിങ്ങിന് ഈ ക്ലോത്ത് വെക്കാതെ നേരെ ഇതേപോലെ തന്നെ ഈ പീസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അതായത് സാരിൻ്റെ മുന്താണിയാണ് എടുത്തിട്ടുള്ളത്. മുന്താണിൻ്റെ ലാസ്റ്റ് നമ്മൾ കുറച്ച് പ്രിൻ്റ്, സാധാരണ പ്രിൻറ്റിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ള പ്രിൻ്റ് ആവില്ലേ, ലാസ്റ്റ് ഉണ്ടാവും, ആ പ്രിൻ്റ് ആണ് സ്ലീവിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം സാധാ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇതിൻ്റെ പ്രിൻറ്റിൻ്റെ ഒരു ഡിസൈനൊക്കെ കണ്ടപ്പോൾ അത് ഇങ്ങനെ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കിയാണ്. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് മിനിമം ഒരു അഞ്ചാറ് മാസമെങ്കിലും ആയിട്ടുണ്ടാവും. വീഡിയോ ഞാൻ ഫോണിൽ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അതിനെക്കുറിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ സാരി ചിലപ്പോൾ ഞാനത് വീണ്ടും കട്ട് ചെയ്ത് വേറെ എന്തെങ്കിലും ഡിസൈൻ ആക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തതിൻ്റെ അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും എനിക്ക് എടുക്കാമെന്നുള്ള രീതിയിലാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് ചെയ്ത് നോക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ കൈ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. ഫുള്ളായിട്ട് എങ്ങനെയാണോ നമ്മൾ ചെയ്തത് എന്ന് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇടാം, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ വീഡിയോസ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഞാനിതിലൊരു കഫ്താന് സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഒരു ഗ്രീൻ കളറും വൈറ്റ് ഡോട്ടും ഉള്ളത് അത് ഞാൻ കട്ട് ചെയ്തു വേറെ ഒരു ടോപ്പാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. അത് കഫ്താന് കട്ട് ചെയ്തു, ടോപ്പടിച്ചു, നമ്മൾ ഇട്ട് കഴിക്കും, ഉപയോഗിച്ച് കഴിക്കും. കയ്യിൽ ഫ്രില്ലൊക്കെ വെച്ച് അടിയിലും ഒത്തിരി പ്ലീറ്റൊക്കെ കൊടുത്ത് ചെയ്തതാണ്. അപ്പോൾ കഫ്താന അടിക്കുമ്പോൾ നമുക്ക് ആ ക്ലോത്ത് പിന്നി നമുക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് രണ്ട് തവണ കഫ്താനായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ എനിക്കത് അത്ര കംഫർട്ടായി തോന്നിയില്ല, ഫുൾ സ്ലീവ് ആയതുകൊണ്ട്. കഫ്താനാകുമ്പോൾ 3/4 സ്ലീവാണ് നമുക്ക് കുറച്ചും കൂടി സ്യൂട്ടബിളായിട്ട് തോന്നുക. അപ്പോൾ താങ്ക് യു.